നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞൊരു കാര്യമാണ് സെമസ്റ്റർ പരീക്ഷകളുടേത് എന്നിരുന്നാലും കൊമൻറ് ബോക്സിൽ നിരവധി കൊമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏത് സെമസ്റ്റർ പരീക്ഷയാണ് ആദ്യം വരുന്നത് അഞ്ചാണോ മൂന്നാണോ ഇനി ഓഡ് സെമസ്റ്റർ പരീക്ഷകളാണ് വരാൻ പോകുന്നത് അഞ്ചാം സെമസ്റ്ററും മൂന്നാം സെമസ്റ്ററും അതിൽ സൂപ്പർ സീനിയേഴ്സ് ആയിട്ടുള്ള അഞ്ചാം സെമസ്റ്റർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടേതായിരിക്കും ആദ്യത്തെ എക്സാം അത് മോസ്റ്റ് പ്രോബിളി നവംബറിൽ തന്നെ ആയിരിക്കും ഇതിനു ശേഷമേ മൂന്നാം സെമസ്റ്റർ പരീക്ഷകൾ ഉണ്ടായിരിക്കുകയുള്ളു കോളേജുകളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ പരീക്ഷ ഡിസംബർ മാസത്തിൽ വരാനാണ് സാധ്യത അതിനുവേണ്ടി വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ഒരുങ്ങി മുന്നോട്ട് പോവുക അഞ്ചാം സെമസ്റ്റർ പരീക്ഷകളുടെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇനി കേവലം അമ്പത് ദിവസം മാത്രമേ അഞ്ചാം സെമസ്റ്റർ പരീക്ഷകൾക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ പരീക്ഷയുടെ ഡേറ്റും ഡീറ്റെയിൽഡ് ടൈം ടേബിൾ മാത്രമേ ഇനി വരാനുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പഠിച്ച് മുന്നോട്ട് പോവുക അമ്പത് ദിവസം എന്ന് പറയുമ്പോൾ കുറേ ദിവസമില്ലേ അപ്പോൾ തുടങ്ങിയാൽ മതിയില്ലേ പരീക്ഷ തലേ ദിവസം പഠിക്കുന്ന ആളാണ് ഞാൻ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത് കാരണം അഞ്ചാം സെമസ്റ്ററിലൊക്കെ സപ്ലിമെൻ്ററി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വർഷമാണ് മിനിമം പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് വളരെ നിർണായകമായ സെമസ്റ്റർ പരീക്ഷകളിൽ ഒന്നാണ് അഞ്ച് മാർമൊക്കെ അതുകൊണ്ട് തോൽക്കാതെ ആ സമയത്ത് തന്നെ ജയിച്ചു പോകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലത് പല കോളേജുകളിലും ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പലപ്പോഴായി സെമസ്റ്റർ പരീക്ഷയ്ക്കുള്ളിൽ കഴിയാറില്ല ഇതിനിടയിൽ ഇൻ്റേണൽ മാർക്കും സെമസ്റ്ററും പ്രൊജക്റ്റും അസൈൻമെൻറ്റും എല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പാഠഭാഗങ്ങൾ തീർത്തിട്ടില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് ഇത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മൾ പൊതുവേ കാണുന്നൊരു കാര്യമാണ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ ആ സമയത്ത് ആവലാതി പിടിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരില്ല ഡേറ്റിൻ്റെയും ഡീറ്റെയിൽഡ് ടൈം ടേബിളിൻ്റെയും ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം